Namaskaram. Kerala State Open School Sangadi Pichitola, ESET Examination Program like Swagada. In the Nodagam then, Ottanava the episode will lode, Vivida Vishangala Gurucha, Ningal ESET Examination Perivadi, Shutichurundau, and the Envishusikil. In the Sociology Samuhashastram and the Vishu Maitan, and Yangal Ningalada Mumbilati to love. Samuhashastram Shastri Mai Manusha Ventangala Gurujum. മനുഷ്യനെ കുറിച്ചും ആഴത്തിൽ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. രണ്ടു വർഷങ്ങളിലായി കേരളത്തിലെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾ സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ആദ്യ വർഷം 10 പാഠഭാഗങ്ങളും രണ്ടാം വർഷം 12 പാഠഭാഗങ്ങളും അടങ്ങുന്നതാണ് രണ്ടു വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിൻ്റെ സോഷ്യോളജി എന്ന വിഷയം. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഈ വിഷയം പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പരീക്ഷയെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത്. 12 സോഷ്യോളജിയിലെ 12 പാഠങ്ങളെ വളരെ എളുപ്പത്തിനായി അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ 4 ബ്ലോക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗത്തെ ചർച്ചയിൽ നമ്മൾ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 12, അതിനുശേഷം ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 9. അതായത് നിങ്ങൾക്ക് പാഠത്തിൻ്റെ തലക്കെട്ടുകൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സൊസൈറ്റി എന്ന ആദ്യത്തെ പാഠവും എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന രണ്ടാമത്തെ പാഠഭാഗവും ദേശീയോദ്ഗ്രഥനം അല്ലെങ്കിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന 12-ാമത്തെ പാഠവും ഒരു ബ്ലോക്കായി നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പാഠങ്ങളാണ്. അതോടൊപ്പം തന്നെ ദ റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന 3-ാമത്തെ ചാപ്റ്ററും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന 4-ാമത്തെ ഭാഗവും ചാപ്റ്ററും സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന 9-ാമത്തെ ചാപ്റ്ററും ഒരു ബ്ലോക്കായി കണ്ടുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ഇതിലെ കണ്ടൻറ്റുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് ആദ്യമായി ചർച്ചയ്ക്ക് ഇന്ത്യൻ സൊസൈറ്റിയിലെ വളരെ പ്രസക്തമായിട്ടുള്ള പാഠഭാഗമാണ് ആദ്യത്തെ പാഠമാണ്. നമുക്ക് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വിനയൻ സാർ ഉണ്ട്, അതോടൊപ്പം ഡോക്ടർ കൃഷ്ണൻ ഉണ്ട്. രണ്ടുപേരും ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് ആഴത്തിൽ സംസാരിക്കും. വിനയൻ സാർ, ഇന്ത്യൻ സൊസൈറ്റി എന്ന നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് പരീക്ഷയെ കേന്ദ്രീകരിച്ച് കുട്ടികൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്? എന്തൊക്കെ ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് കുട്ടികൾക്ക് ഈ വർഷത്തെ പൊതുപരീക്ഷയിൽ പ്രതീക്ഷിക്കാം? ഹരി സാർ, 1-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായി വരാവുന്ന ചോദ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടെത്തണം. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, നാനാത്വത്തിലെ ഏകത്വം, ഈ ചോദ്യം പലതവണ ആവർത്തിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഈ രണ്ട് ഭാഗങ്ങൾ കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 8 മാർക്കിന് വരെ ഈ ചോദ്യം കാണാറുണ്ട്. കഴിഞ്ഞ മാർച്ച് 2011 ചോദ്യത്തിലും നമുക്കിത് കാണാവുന്നതാണ്. നാനാത്വത്തിലെ ഏകത്വം എന്നത് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത്. സോഷ്യോളജി ഉത്തരം എഴുതുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, പലപ്പോഴും നമുക്ക് ചോദ്യം കാണുന്ന മുറയ്ക്ക് തന്നെ സാധാരണ അറിവിൽ നിന്ന് പലതും എഴുതാൻ നമുക്ക് തോന്നും. പക്ഷേ ഒരു പരീക്ഷയായതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, സിലബസ് ഇവയെ ഊന്നിക്കൊണ്ടായിരിക്കണം കുട്ടികൾ ഉത്തരം എഴുതേണ്ടത്. കോമൺ സെൻസ് ലെവലിൽ നിന്നുള്ള അല്ല, പലപ്പോഴും ലേമൻ നോളജിൽ നമുക്ക് പലതും ഉത്തരം മനസ്സിൽ തെളിഞ്ഞു വരും. പരീക്ഷാ ഹാളിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കൂൾ ഓഫ് ടൈമിൽ പ്രത്യേകിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, സിലബസ് കണ്ടൻറ്, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. അപ്പം ഞാൻ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് തുടങ്ങുകയാണ്. പ്രധാനമായും നാനാത്വത്തിൽ ഏകത്വം എന്ന ചോദ്യത്തിൽ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 പോയിൻ്റുകളുണ്ട്. ജിയോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായി, റേഷ്യലായിട്ടുള്ളത്, റിലീജിയസ് ആയിട്ടുള്ളത്, ലിംഗ്വിസ്റ്റിക്കായിട്ട് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ വൈവിധ്യങ്ങൾ, സാംസ്കാരികപരമായ വൈവിധ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള വൈവിധ്യങ്ങൾ, ഈ വൈവിധ്യങ്ങൾ മുഴുവനും നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ ഈ വൈവിധ്യങ്ങളോടൊപ്പം നാനാത്വം ഇന്ത്യ നിലനിർത്തുന്നു, ഇന്ത്യൻ സമൂഹം നിലനിർത്തുന്നു എന്നതായിരിക്കണം ആ ഉത്തരത്തിൻ്റെ
അന്തിമ രൂപത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ കൊണ്ടുവരുന്നത്. ഇതൊരു ഡയറക്റ്റ് ചോദ്യമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്? പലപ്പോഴും ഇത് ഡയറക്റ്റായിട്ടാണ് വരാറുള്ളത്. നമുക്ക് അങ്ങനെ ആശയക്കുഴപ്പം പലപ്പോഴും ഈ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി. ഞാനത് ചോദിക്കാനുള്ള കാരണം മറ്റ് വിഷയങ്ങൾ പോലെ അല്ല നമ്മുടെ വിഷയം. അല്ല, കാരണം നിത്യജീവിതവുമായി വളരെയധികം ബന്ധപ്പെടുത്തി നമുക്ക് ചോദ്യം ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തെ അങ്ങനെ കാണേണ്ടതില്ല അല്ലേ? ഇല്ല, സാധാരണ കണ്ടുവരാറ് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ആമുഖമായി ചില സംഭവവികാസങ്ങൾ കോർത്തിണക്കാറുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായ വിഷയങ്ങളായിരിക്കാം. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏതെങ്കിലും ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും, അങ്ങനെയായിരിക്കാം. പക്ഷേ ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, നാനാത്വത്തിൽ ഏകത്വം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹരിസാറെ, ഈ 7 പോയിന്റുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഞാൻ ഒന്നും കൂടി അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ജിയോഗ്രഫിക്കൽ, റേഷ്യൽ, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ പാഠം ഇത് ഹെഡിങ് എഴുതി അതിനെ വിശദീകരിച്ചാൽ, ഹെഡിങ് എഴുതി സബ്ഹെഡിങ് എഴുതി ഉത്തരം എഴുതേണ്ടതുണ്ട്. ഓക്കെ, ഇതിൽ ഹരിസാർ ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റുകൾ ഓർത്ത് വെക്കാൻ ഞാൻ ഒരു 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 സൂത്രവാക്യം. ഓക്കെ ഓക്കെ, ജി ആർ സ്ക്വയർ എൽ പി സി സ്ക്വയർ, ഒന്നുകൂടി പറഞ്ഞാൽ അവർക്ക് ജി ആർ സ്ക്വയർ എൽ പി സി സ്ക്വയർ. ഈ സൂത്രവാക്യം ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. ജി ആർ സ്ക്വയർ എൽ പി സി സ്ക്വയർ. ജി എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ, റേഷ്യൽ ആർ, റിലീജിയസ് ആർ, എൽ പി സി സ്ക്വയറിൽ ലിംഗ്വിസ്റ്റിക് എൽ, പി പൊളിറ്റിക്കൽ, സി രണ്ടെണ്ണം വരുന്നുണ്ട്, സി കോൺസ്റ്റിറ്റ്യൂഷണൽ, അതുപോലെ തന്നെ കൾച്ചറൽ. ഇത് ഓർത്ത് വെച്ചാൽ, ജി ആർ സ്ക്വയർ എൽ പി സി സ്ക്വയർ ഓർത്ത് വെച്ചാൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാനുള്ള ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളായി. പിന്നെ വിപുലപ്പെടുത്തി എഴുതേണ്ടത് നമ്മുടെ കുട്ടികളാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ വഴികളുണ്ട്. അത് കുട്ടികളോട് നമ്മൾ തുടക്കത്തിലെ പറയാണ്. നമ്മൾ എല്ലാം നമുക്കിവിടെ സമയപരിമിതി കൊണ്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ കുട്ടികൾ ഇങ്ങനെ പോയിന്റുകൾ കൃത്യമായി ഓർത്തു വെക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. കൃഷ്ണൻ സാർ, നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് തന്നെ കുറച്ചുകൂടി ആഴത്തിലും ഇനിയും വരാൻ സാധ്യതയുള്ളതുമായ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പ്രതിപാദിച്ചാൽ അവർക്ക് എളുപ്പമായിരിക്കും. മാക്സിമം 8 മാർക്കിനുള്ള ഒരു സ്കോറിന് ചോദിച്ചില്ലെങ്കിലും ശരാശരി 3-4 മാർക്കിന് കിട്ടത്തക്ക ചെറിയ ചോദ്യങ്ങളും ഇത് ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് കോസസ് ഓഫ് എത്തനിക് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, അത് ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും. അതിൽ പ്രധാനമായിട്ടും ഉള്ളടക്കം ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ പറയുന്നതായിട്ട് റിലേറ്റീവ് ഡിപ്രിവേഷൻ, അത് ഒരു കാരണമായിട്ട് പറയുന്നു. ഈ എത്നിസിറ്റിയുടെ കാരണമായിട്ട് അതിൻ്റെ കൾച്ചർ എത്നിക് പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് കൾച്ചറൽ ഡിഫറൻസ്, അത് വ്യക്തമായിട്ട് അത് കാണിക്കണം. പിന്നെ മൂന്നാമത് കാണിക്കേണ്ട പ്രോബ്ലം, പ്രോബ്ലം ഓഫ് മൈനോറിറ്റീസ്, അത് മൂന്നാമത്തെ ഒരു കാരണമായിട്ട് കാണിക്കാം. പിന്നെ ലാക്ക് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അത് കാണിക്കാം. പിന്നെ ഡിഫറൻഷ്യൽ ആക്സസിബിലിറ്റി ടു റിസോഴ്സസ്, അതും കാണിക്കാം. പിന്നെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ചോദ്യം തന്നെ നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരിക്കാം ചോദിക്കുന്നത്. ഒരു സംഭവം തരും, എന്നിട്ട് അത് എന്താണെന്ന് പറയാമോ? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടായ ഒരു എത്നിക് പ്രോബ്ലത്തിന് ഉദാഹരണം സാറിന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? നമ്മുടെ നമ്മുടെ ഈ പാഠഭാഗത്തിൽ തന്നെ മിസോ ഇഷ്യൂസ് ഉണ്ട്, അതായത് മിസോറാമിൽ പിന്നെ നാഗ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ധാരാളം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പത്രങ്ങൾ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ പറയുന്നത് നാഗ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ എത്നിക് പ്രോബ്ലം ആയിരിക്കും ഒരു പക്ഷേ ചൂണ്ടിക്കാണിക്കുക. ഒരു പക്ഷേ നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലുള്ള എത്നിക് ഇഷ്യൂസ് നമുക്ക് ചൂണ്ടിക്കാണിക്കുക. LTT ഇഷ്യൂ വരാം, ഫലസ്തീൻ ഇഷ്യൂസ് വരാം. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം, പക്ഷേ ചോദ്യം ഉദ്ദേശിക്കുന്നത് എത്നിക് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഇത് ഇതിനെ എത്നിസിറ്റിയെ കുറിച്ച് എഴുതുകയും ഒപ്പം ഇങ്ങനെ ഒരു ഉദാഹരണം കൂടി കൊടുത്താൽ പൂർണ്ണമായി മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഉത്തരം എഴുതുമ്പോഴും ഒന്നോ രണ്ടോ സെന്റൻസിൽ നമ്മുടെ പൊതുവായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ സാർ, ഇത് കൂടാതെ നിങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ എത്നിസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ? എത്നിസിറ്റി ഈ വക കാര്യങ്ങൾ ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വിവരിക്കേണ്ടതില്ല. ഈ പറയുന്ന പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ളത് മാത്രം എഴുതുക. പിന്നെ വേറൊരു ചോദ്യം ഇതിൽ വരാവുന്നത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ പൊതുവെ അതിനെ കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ചിരുന്നു ലാംഗ്വേജ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട് ചോദിച്ചിരുന്നു. പ്രധാനമായും നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഇന്ത്യയിലെ ഭാഷാ ഗ്രൂപ്പുകളെ 4 പ്രധാന ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ലാംഗ്വേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡോ ആര്യൻ ഫാമിലി അല്ലെങ്കിൽ ഇൻഡോ ആര്യൻ ഗ്രൂപ്പ് എന്ന് പറയും. പിന്നെ അത് മിക്കവാറും ഉത്തരേന്ത്യൻ ലാംഗ്വേജുകളാണ്. രണ്ടാമത് വരുന്നത് ദ്രവീഡിയൻ ഭാഷാ വിഭാഗങ്ങളെന്ന് പറയും. അത് 20% ഉള്ളൂ. അത് 4 പ്രധാന ഭാഷകളാണ്, 4 സ്റ്റേറ്റുകളിലായിട്ടാണ് അത് വ്യാപിച്ച് കിടക്കുന്നത്. പിന്നനെ സിനോ തിബറ്റൻ ലാംഗ്വേജ്, പിന്നെ വേറെ ഒരെണ്ണം ഓസ്ട്രിക് ലാംഗ്വേജ്. ഇത് ഈ കുട്ടി ഈ സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഒരു ചാർട്ട് തയ്യാറാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും. ചിലപ്പോൾ ചില ലാംഗ്വേജുകൾ തന്നിട്ട്
ഇത് ഏതെല്ലാം ഗ്രൂപ്പുകൾക്കകത്ത് ഉള്ളതാണ് എന്ന് എഴുതാൻ വേണ്ടിയും ചോദിക്കാം. അത് ചിലപ്പോഴും സ്കോർ ഒന്നായിരിക്കും തരുന്നത്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇത്രയും ഏരിയയാണ് ഈ പാഠഭാഗത്തിലുള്ളത്.